അന്നമനട കുമ്പടി അംഗനവാടിയിൽ ഐസിഡിയസ് ദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ എൻ കെ ജോഷി ഉദ്ഘാടനം ചെയ്തു. എ ഡി എസ് അംഗം വിൻസി ജോഷി, കമ്മിറ്റി അംഗം ബാഹുലയൻ സത്യഭാമ, കമ്മിറ്റി അംഗങ്ങളായ ലേയ, ലിൻഡർ, ആശാ വർക്കർ ഗിരിജ, വിലാസിനി ഭാസ്കരൻ, അംഗൻവാടി വർക്കർ നിഷ ജോസ്, അംഗൻവാടി ഹെൽപ്പർ ഉദയ ജോഷി എന്നിവർ സംസാരിച്ചു. ഐ സി എസ് നിലവിൽ വന്നിട്ട് 45 വർഷം പൂർത്തിയായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതി അഥവാ ഐ സി എസ്. കേരളത്തിലെ 258 ഐ സി എസ് പ്രൊജക്ടുകളിലായി 33,115 അംഗൻവാടികളാണ് പ്രവർത്തിച്ചു വരുന്നത്. കോവിഡ് സാഹചര്യത്തിലും പരിമിതമായ ആഘോഷങ്ങളോടാണ് സംസ്ഥാനമൊട്ടാകെ അംഗൻവാടികൾ ഐ സി എസ് ദിനം ആചരിച്ചത്. വൈകിട്ട് അംഗൻവാടികളിൽ ടീച്ചർമാരുടെ നേതൃത്വത്തിലും ഓരോ അംഗൻവാടി ഗുണഭോക്താക്കളും അവരവരുടെ വീടുകളിൽ തന്നെയും ദീപം തെളിയിച്ചുകൊണ്ടാണ് ഐ സി എസ് ദിനം ഇത്തവണ ആഘോഷിച്ചത്. 45 വർഷം തികയാണ്. ഇന്ന് കോവിഡ് എന്ന മഹാമാരി നമ്മളെ പിടിമുറുക്കിയപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. അപ്പോൾ അത് ചെറിയ തോതിൽ ലളിതമായി നമ്മൾ സർക്കാരിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു നാളങ്ങൾ കത്തിച്ച് ആ ഓർമ്മപ്പെടുത്തൽ പുതുക്കുന്നത്. അപ്പോൾ ഈ അംഗനവാടിയുടെ തിരുമുറ്റത്ത് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ വന്ന എല്ലാ മക്കളെയും ഈ അവസരത്തിൽ ഓർക്കുകയും അവരുടെ ഭാവി നമ്മൾക്കറിയാം, ഇവിടെ വന്ന പലരും നല്ല ഭാവി നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് അവരെ കൊണ്ടുപോയിട്ടുണ്ട്. പലരും ഡോക്ടറും നേഴ്സുമാരും പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ ഹൈ ലെവലിൽ ജോലി ചെയ്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ സേവനം ചെയ്ത ടീച്ചർമാർ, ഇവിടുത്തെ ഒരു ടീച്ചറ്, ഇവിടുത്തെ ടീച്ചറ് സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല അംഗനവാടി ടീച്ചർക്കുള്ള അവാർഡും ഒരു വർക്കർ ഏറ്റവും നല്ല വർക്കർക്കുള്ള സംസ്ഥാനതല അവാർഡും കിട്ടിയിട്ടുണ്ട്.